ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂൾ മേലടി നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവിചാരിതമായി ഉണ്ടായ ഈ ലോക്ക്ഡൌൺ എന്നെ വല്ലാതെ ക്ഷമിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ പുസ്തക വായനയിലേക്കും വീട് ഒരു കൊച്ചു ലൈബ്രറി ഉണ്ടാക്കുന്നതിലേക്കും തിരിഞ്ഞത്. പുസ്തകങ്ങൾ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. ചെറു കവിതകൾ ഞാൻ എഴുതാറുണ്ട്. ഞാൻ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എഴുതിയ കവിത സ്കൂളിൽ നിന്ന് മുകളം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ഇതാണ് ആ പുസ്തകം. ഈ കാലയളവിൽ ഞാൻ എന്റെ വീട്ടിൽ ശേഖരിച്ച പുസ്തകങ്ങളാണിവ. ഇതിൽ നോവൽ, ചെറുകഥകൾ, ബാലമാസികകൾ, ഗുണപാഠ കഥകൾ, പുരാണ കഥകൾ തുടങ്ങിയ ധാരാളം കഥകളുണ്ട്. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകമാണ്. ഈ ലോക്ക്ഡൌൺ കാലയളവിൽ ഞാൻ എന്റെ വായിച്ച പുസ്തകങ്ങളുടെ വായനക്കുറിപ്പുകളാണിവ. വായിക്കുമ്പോൾ എനിക്ക് സമയം പോകുന്നതേ അറിയാറില്ല. ഈ അടുത്ത ദിവസം യൂട്യൂബിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട് വീട്ടിലിരുന്ന കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി സി എച്ച് രാജൻ എഴുതിയ കൊറോണ കാലത്ത് നാം ഒറ്റയ്ക്കല്ല എന്ന ഗാനം ആലപിക്കട്ടെ. ഒറ്റയ്ക്കൊറ്റയ്ക്കെന്നാലും നാം ഒറ്റയ്ക്കല്ലോ, ഒത്തുപിടിച്ചാൽ മായ്ക്കാം മലയും ഒത്തുപിടിക്കുക നാം. ഒറ്റയ്ക്കൊറ്റയ്ക്കെന്നാലും നാം ഒറ്റയ്ക്കല്ലോ, ഒത്തുപിടിച്ചാൽ മായ്ക്കാം മലയും ഒത്തുപിടിക്കുക നാം. കാറ്റത്തല്ലതു കയ്യൽ പുരൾ പാരം പകരാനായി, കൂട്ടിത്തൊടാതെ കാക്കണമെന്ന് കൂടാതുക്കില്ല. കാറ്റത്തല്ലതു കയ്യിൽ പുരൾ പാരം പകരാനായി, കൂട്ടിത്തൊടാതെ കാക്കണമെന്ന് കൂടാതുക്കില്ല. മൂടണമൊരു മുഖപടമതിൽ നേരെ മുത്തരുതാരെയും, നീങ്ങരുതെങ്ങും വെറുതെ പ്രിയരെ പീഡതിൽ അഭയസുഖം. മൂടണം ഒരു മുഖപടം അതിൽ നേരെ മുത്തരുതാരെയും, നീങ്ങരുതെങ്ങും വെറുതെ പ്രിയരെ വീടതിലഭയസുഖം. വീടതിലഭയസുഖം, വീടതിലഭയസുഖം. എല്ലാ കൂട്ടുകാരും വായനയിലേക്ക് തിരിയുക. ഈ കൊറോണ കാലം നമുക്ക് വായനയുടെ വസന്തം മാറ്റാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.